എവിടെ നിന്നാണ് വരുന്നത്? അസ്സലാമു അലൈക്കും. ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് നിന്ന് വരികയാണ്. നല്ല വെയിലാണ്. എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്? നമ്മുടെ പരിപാടിയല്ലേ, നമ്മുടെ പരിപാടിയാണ്. പരിപാടിയാകുമ്പോൾ നമ്മുടെ പരിപാടിയൊന്നുമല്ലേ. അവർ വെയിലുള്ള എന്താ, വെയിൽ എത്ര കൊണ്ടാകും, കുഴപ്പമില്ല. നാളെ നിറയത്തിൽ എങ്ങനെയായിരിക്കും? മാസറിയാലത്തെ സീസൺ എന്താണ് നമുക്കറിയോ? അറിയില്ല. അപ്പോൾ ഇവിടുത്തെ വെയിൽ കുറച്ച് കൊണ്ടാലും ഇല്ല, ഒരു കുഴപ്പമില്ല. സമസ്തയെ കേൾക്കാൻ വേണ്ടി വന്നു. അതുകൊണ്ട് വെയിലൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചു. എപ്പോഴേ എത്തി ഒറ്റപ്പാലത്ത് നിന്ന്? ഒറ്റപ്പാലത്ത് ഞങ്ങൾ സുബൈക്ക് ഇവിടെ എത്തി. സുബൈക്ക് ഇവിടെ എത്തി. ബസ്സിലാണോ കാറിലാണോ ട്രെയിനിലാണോ? ബസ്സിൽ. ബസ്സിൽ ഞങ്ങൾ 49 ആളുണ്ട്. 49 പേരുണ്ട്. ഇപ്പോൾ അധ്യാപകനാണോ പഠിപ്പിക്കുന്ന? അല്ല. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? മരമില്ലാണ്. മരമില്ലാണ്. ഇപ്പോൾ മരം ഈർച്ചയാണോ മരം കൊടുക്കുന്നതാണ്? ഈർച്ചയാണ്. അത് വെട്ടിക്കൊണ്ടു വന്ന് കൊടുക്കുകയാണോ? അങ്ങനെ ഈരും. എത്ര വർഷമായി തൊഴിലെടുക്കുന്നു? 50 വർഷത്തിലേറെ. അല്ല, ഇപ്പോഴും ആരോഗ്യത്തോടു കൂടി? പ്രഷറോ ഷുഗറോ കൊളസ്ട്രോൾ ഒന്നുമില്ല. ഈ വെയിൽ ഇങ്ങനെ കൊണ്ടതുകൊണ്ടാണ് ഇതുവരെ. ഇപ്പോഴും മരം ഈരാനൊക്കെ പോകും. മക്കളൊക്കെ പറയില്ലേ ഒരുപാട് പ്രായമായി. ജോലിയെടുത്താലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. ആരോഗ്യം ഉണ്ടാവും. മക്കളൊക്കെ പറയില്ലേ ഉപ്പ വീട്ടിലിരിക്കുക, ഞങ്ങൾ നയിച്ചു. ഒരു മാങ്ക് വെയിത്തിലാണ്, കുഴപ്പമില്ല. അതൊക്കെ ആസ്വദിച്ച് വീട്ടിലെങ്കിലും എന്തിനാ ഇപ്പൊ പണിക്ക് പോകണം? കേൾക്കാൻ പറ്റുമോ? ഇത് കേൾക്കാൻ പറ്റുമോ? സമസ്ത നമ്മുടെ സമസ്തല്ലേ. സമസ്തന്റെ പരിപാടിക്ക് പോകാൻ എന്തിനാ പോവാ? സമസ്ത ഉള്ളതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ആയത്. സമസ്ത എല്ലാവരും അങ്ങനെ ആയില്ല. മറ്റു സംസ്ഥാനങ്ങൾ നോക്കി, നിങ്ങള് കേരള സംസ്ഥാനമോ മറ്റു ഇതര സംസ്ഥാനങ്ങളും അന്വേഷിച്ച് നോക്കി വെച്ച് നോക്കുമ്പോ നാളെ നമുക്ക് സമസ്തന്റെ ബല അറിയുള്ളൂ. ഇത് അനുഭവത്തിൻ്റെ അകതാരിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ സംസാരമാണ്. കാരണം നമ്മളങ്ങനെ പറയുന്ന ഒരു വെറും വർത്തമാനമല്ല. കാരണം വളരെ കൃത്യമായിട്ട് മനസ്സിൽ തട്ടി സംസ്ഥ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തോടുള്ള ഒരു പൊക്കിൾ കൊടി ബന്ധം, അതാണ് ആ ഹൃദയത്തിൽ നിന്ന്. നമുക്കറിയാം ചിലപ്പോൾ ഹൃദയത്തിൽ നിന്ന് ആളുകൾ സംസാരിക്കും. അങ്ങനെ ഹൃദയത്തിൽ നിന്നുള്ളൊരു സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്.